രാജ്യത്തെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള 2000 രൂപ കറൻസികൾ പിൻവലിക്കാൻ ഒരുങ്ങുന്നതിന് മുന്നോടിയായാണ് അച്ചടി നിർത്തിവെക്കുന്നത്. കറൻസി പിൻവലിച്ചില്ലെങ്കിൽ ഏറെ വർഷത്തേക്ക് അച്ചടി നിർത്തിവെക്കാനാണ് പദ്ധതി. 13.3 ലക്ഷം കോടിയോളം 2500 കറൻസി നോട്ടുകൾ ഇപ്പോൾ വിപണിയിലുണ്ട്. എന്നാൽ കുറഞ്ഞ മൂല്യമുള്ള നോട്ടുകൾ വെറും 3.5 ലക്ഷം കോടി മാത്രമേ വിപണിയിലുള്ളൂ. ഈ സാഹചര്യത്തിൽ കറൻസികൾ തമ്മിൽ വലിയ അന്തരമുള്ളത് ഇടപാടുകളെ സാരമായി ബാധിക്കുമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. December 8 വരെ 500 രൂപയുടെ 16,957 ദശലക്ഷം നോട്ടുകളും 2000 രൂപയുടെ 3,654 ദശലക്ഷം നോട്ടുകളുമാണ് അച്ചടിച്ചിട്ടുള്ളത്. ഇതിന്റെ രണ്ടിന്റെയും ആകെ തുക 15.7 ലക്ഷം കോടി വരും. ഇതിനർത്ഥം 2.4 ലക്ഷം കോടി രൂപ മൂല്യമുള്ള 2000 രൂപ നോട്ട് അച്ചടിച്ച ശേഷം റിസർവ് ബാങ്ക് നോട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നാണ്. നിരോധനത്തിലൂടെ കള്ളപ്പണവേട്ടയെന്ന സ്വപ്നം തകർന്നതിന് പിന്നാലെയാണ് നോട്ട് നിരോധനത്തിലൂടെ പിറവികൊണ്ട 2000 രൂപ നോട്ടും പിൻവലിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ വീണ്ടും ജനങ്ങൾക്ക് ലഭിക്കുക ആശങ്കയുടെ ദിനങ്ങളായിരിക്കും. എന്നാൽ ഇക്കാര്യം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. 24 ഡൽഹി. This is 24.